These are uncertain times and fears are rising. People who have never felt anxious are weighed down with fear and are not sure what to do next. Do you need encouragement right about now? Are you feeling anxious and uncertain? Let us open our ears carefully to the Word of God, the only source that gives us comfort and answers. In this special program, Prathyasa, Kiranam by Alpha TV, Evangelist John Kurian will give the message from the Word of God that will comfort and ensure us. The Malayalam translation will be done by Evangelist Saji Varghese. എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ആൽഫ ടി വി ഒരുക്കുന്ന പ്രത്യാശാ കിരണം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലോകം ഏറെ ആശങ്കയോടെ ഓരോ ദിനരാത്രങ്ങളും പിന്നിടുകയാണ്. എല്ലാ മുഖങ്ങളിലും ഒരുപോലെ ഭയവും ആശങ്കയും നിഴലിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യത്തിന് മുമ്പിൽ നിങ്ങൾ പകച്ചു നിൽക്കുകയാണെങ്കിൽ മറുപടിയുമായി ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അരികിലെത്തുന്നു. നിങ്ങളുടെ സൃഷ്ടിതാവായ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് നൽകാനുള്ള മറുപടിയുമായി ആൽഫ ടി വിയിലൂടെ ദൈവവചന സന്ദേശം നൽകുന്നത് സുവിശേഷകൻ ജോൺ കുര്യൻ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് സുവിശേഷകൻ സജീവ വർഗീസ്. Greetings in the name of our Lord Jesus Christ. ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. Welcome back to the word of God. ദൈവവചനത്തിലേക്ക് പിന്നെയും നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. Only the truths of God's word can encourage us and give us a sense of security in these days of chaos and confusion. ഈ പ്രതിസന്ധികളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും നടുവിൽ നമുക്ക് ധൈര്യവും പ്രോത്സാഹനവും നൽകുന്ന ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ മാത്രമാണ്. The whole world is afraid. ലോകം മുഴുവൻ ഭയന്നു നിൽക്കുകയാണ്. People do not know what to do and where to turn to. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. But we who believe in the love of our heavenly father, സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന നാം, and we who believe in the holy word of God, the Bible, ദൈവ വചനമാകുന്ന ബൈബിളിൽ വിശ്വസിക്കുന്ന നാം, we have wonderful assurances from God's word that can keep us going in the midst of these difficulties. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും മുൻപോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന സത്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. Now in many places believers are not able to meet together for worship or for the ministry of God's word because of governmental restrictions. അധികാരികളുടെ നിയന്ത്രണങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഈ സമയത്ത് അനേക വിശ്വാസികൾക്ക് ആരാധനയ്ക്കോ മറ്റ് ആത്മീയ കൂട്ടായ്മകൾക്കോ ദൈവവചനം കേൾക്കുന്നതിനായിട്ടോ ഒന്നിച്ചു കൂടുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. There is lack of fellowship. കൂട്ടായ്മയ്ക്ക് കുറവുകൾ, പരിമിതികൾ സംഭവിച്ചിട്ടുണ്ട്. And we are not able to listen to the ministry of God's word as we used to. നാം സാധാരണ കേൾക്കുന്നത് പോലെ ദൈവവചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ കുറവാണിപ്പോൾ. Therefore, a dryness can set in our spiritual life. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മുരടിപ്പ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. It is possible that we may become indifferent in the things of God because we are not able to gather together regularly. നമുക്ക് പതിവായിട്ട് ഒന്നിച്ചു കൂടാൻ കഴിയാത്തതുകൊണ്ട് ഈ ദൈവിക കാര്യങ്ങളിൽ ഒരു നിസ്സംഗത സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. And some of us may even become careless in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. That should not happen to anyone. അത് നമുക്ക് ആർക്കും സംഭവിക്കരുത്. We should focus more on our personal walk with God. നാം ദൈവത്തോട് വ്യക്തിപരമായി അടുത്ത് നടക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. We should find time to sit with God and his word during these days of difficulty. ഈ പ്രതിസന്ധി ഘട്ടങ്ങളുടെ നടുവിലും നാം ദൈവത്തോടൊപ്പം ദൈവവചനത്തിന്റെ മുൻപിൽ വ്യക്തിപരമായി സമയം ചെലവഴിക്കേണ്ടതുണ്ട്. Only our time with God and our intimacy with God can keep us going in the midst of these difficulties. ഇത്തരം പ്രയാസ ഘട്ടങ്ങളിൽ ദൈവത്തോടൊത്ത് നാം ചെലവഴിക്കുന്ന സമയങ്ങളാണ് മുൻപോട്ട് പോകാൻ നമുക്ക് സഹായകരമായി തീരുന്നത്. So that is very important and we should not neglect our time with God. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തോട് കൂടെ സമയം ചെലവഴിക്കുന്ന കാര്യം നിസാരമായി നാം കാണരുത്. Now I am reminded of an experience in the life of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ഓർമ്മയിലേക്ക് വരുന്നു. In 1 Corinthians Apostle Paul talks about many things in the assembly life of the Corinthians. കൊരിന്തിലെ വിശ്വാസികളുടെ സഭാ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും പൗലോസ് അവിടെ പറയുന്നുണ്ട്. In the first epistle of Corinthians. കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ. But in the second epistle. രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ Paul shares a lot of his personal experiences with us. നമ്മോട് തന്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും പറയുകയാണ്. Now there are many references to what happened in his personal life. തന്റെ വ്യക്തിപരമായ
ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുന്ന അനേക ഭാഗങ്ങൾ രണ്ടാം ലേഖനത്തിലുണ്ട് especially in chapter 12 പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ Paul talks about a situation when he prayed thrice that a disease or a problem that he was haunted with might depart from him തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ശൂലം ജഡത്തിലെ ശൂലം അത് മാറി കിട്ടുന്നതിനു വേണ്ടി മൂന്ന് പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് Now we do not know exactly what that was എന്തായിരുന്നു ആ രോഗം എന്ന് നമുക്കറിയില്ല was it a disease or was it some other problem അത് എന്തെങ്കിലും രോഗമായിരുന്നോ മറ്റെന്തെങ്കിലും പ്രശ്നമായിരുന്നോ എന്ന് അറിയില്ല whatever that may have been അത് എന്തുമായിക്കൊള്ളട്ടെ The Lord told him, കർത്താവ് അവനോട് പറഞ്ഞു I will give you my grace. എന്റെ കൃപ ഞാൻ നിനക്ക് തരുന്നു. My grace is sufficient for you to cope up with the difficulty that you are now facing. നീ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രയാസ ഘട്ടങ്ങളിൽ മുൻപോട്ട് പോകുവാൻ എന്റെ കൃപ നിനക്ക് മതി. And when Paul realized that, അത് പൗലോസ് തിരിച്ചറിഞ്ഞപ്പോൾ he began to jump for joy. താൻ സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. He says I will glory in my infirmities. ഓ എന്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കും. Not because the problem is solved. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതല്ല. But because he began to experience the grace of God in the midst of those problems ande prashnathinte naduvil deiva kripa thanik anubhavikkan kaniyu ennalladu kondu now in that context grace means the strength of God aa pachathalathil kripa ennathu deivam namukku tharunna shaktiyanu because he that says my grace is sufficient for you my strength is made perfect in weakness ende kripa ninakku madi ende shakti belaheenathil thiganju varunnu ennaanu aa prasthavana naam vaikkunnathu so in 2 corinthians 12:9 we have that wonderful verse aa vakyam രണ്ട് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിലാണ് നാം വായിക്കുന്നത് സോ ഗോഡ് ഗിവ്സ് us his sufficient grace or enabling strength to cope up with the difficulties in our life നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളുടെ നടുവിൽ നമ്മെ മുൻപോട്ട് നടത്തുവാൻ ദൈവം തന്റെ പ്രത്യേകമായ കൃപ നമുക്ക് നൽകുകയും പ്രത്യേകമായ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്യുന്നു God could have answered Paul's prayer by lifting that burden ആ ഭാരം മാറ്റിക്കൊണ്ട് പൗലോസിന് മറുപടി കൊടുക്കാമായിരുന്നു ദൈവത്തിന് But that is not the way God chose അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത് ദൈവം തിരഞ്ഞെടുത്ത ആ മാർഗ്ഗമല്ല Now the same thing can happen in our life also നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് God can protect us from all diseases and all difficulties എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാൻ ദൈവത്തിന് സാധിക്കും That is what we all want അതാണ് നമുക്ക് ആവശ്യമുള്ളത് But sometimes God may have more important plans for our life and allowing us to pass through these days of anxiety എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകമായ പദ്ധതികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ദൈവിക പദ്ധതികളിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം അനുവദിച്ചു എന്ന് വരാം so we don't have to complain of the difficulties that god allows in our life നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന പ്രതിസന്ധികളെ ഓർത്ത് അതുകൊണ്ട് പരാതിപ്പെടുവാൻ നമുക്ക് ആവശ്യമില്ല that is an opportunity for us to experience the special strength of god in our life നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പ്രത്യേകമായ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളാണവ and when we receive that strength ആ ശക്തി നാം സ്വീകരിക്കുമ്പോൾ our hearts can be at peace നമ്മുടെ ഹൃദയത്തിൽ ആ സമാധാനം ഉണ്ടാകും in philippians chapter 4 ഫിലിപ്പി ലേഖനം 4 ആം അധ്യായത്തിൽ well in the light of paul's own experience he makes this statement അതും പൗലോസ് തന്റെ സ്വന്തം അനുഭവത്തോടുള്ള ബന്ധത്തിൽ നടത്തുന്ന പ്രസ്താവനയാണ് in philippians chapter 4 and verse 6 4 ആം അധ്യായത്തിന്റെ 6 ആം വാക്യത്തിൽ he says be anxious for nothing ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുന്നു but in everything by prayer and supplication with thanksgiving let your requests be made known to god എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കൂടെ ദൈവത്തോട് അറിയിക്കയത്രേ വേണ്ടത് and the peace of god which surpasses all understanding will guard your hearts and minds through christ jesus എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും paul was experiencing that peace in his life and also while he was in the prison പൗലോസ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ച് കാരാഗ്രഹവാസത്തിൽ ആയിരിക്കുന്ന സമയത്ത് ദൈവികമായ ഈ സമാധാനം അനുഭവിക്കുകയാണ് and he shares that with us അത് നമുക്ക് പങ്കുവെച്ചു തരികയും ചെയ്യുന്നു now when you read the following verses താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ in verse 13 paul says i can do all things through christ who strengthens me 13 വാക്യത്തിൽ പൗലോസ് പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു so he is telling us you also don't worry about anything ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട എന്ന്
പൗലോസ് നമ്മോട് പറയുന്നു present your request to God in prayer പ്രാർത്ഥനയോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക now there is a very important observation in this verse ഈ വാക്യത്തിൽ വളരെ ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു സത്യം this verse doesn't say all your problems will be over നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം മാറും എന്നല്ല പറയുന്നത് it says your hearts will be guarded by the peace of god deiva samadhanam ningalde hrudayangale kaakkum ennanu parayunnathu the peace of god that has no human explanation manushya buddhikku adheedamaya manushyanu parangarikkan kaliyatha vidhamulla deiviga samadhanam that will guard your hearts and minds adu ningalde hrudayangaleyum ninavugaleyum kaakkum ennu parayunnu that means your intellect and your emotions will be kept on God will be kept in God's peace ningalude buddhiyum vigarangalum okke thanne deiviga samadhanathal kaakkapadunna oru avastha that is the grace of God we can experience as believers namukku vishwasigal ennulla nilayil anubhavikkan kazhiyunna deiva krupayude pratheekathe adana problems may be solved or may not be solved prashnangal parihrikkapettekam chilappol adu pariharichu ennu varathilla but even if the problems continue to be with us nammode kooda aa prashnangal nilanilkkayanengil thanneyum we can experience that wonderful peace in our heart nammude hrudayathil ee albhuda samadhanam namukku anubhavabhedyamana that is the grace of god that strengthens us adana namme shaktipeduthuna deiva kripa in isaiah chapter 26 yeshaya pravachanam 26th adhyayathil and 3 and verses 3 and 4 moonu naale vakyangalile we have a great truth presented there avada valiyoru satyam avadharippikkappettittundu you will keep him in perfect peace whose mind is stayed on you sthiramanasam ninnil aasrayam vechirikkonde nee avane poorna samadhanathil kaakkunu god can keep our minds in perfect peace poorna samadhanathil nammude manasukale kaakkuvan deivathinu kazhiyum if we will trust him nam avanil aasrayikkunu engil so we need to trust in god in the midst of these difficulties ee pratisandhi ghattangalilum nam deivathilana poorna aasrayam vekkendathu what is the basis of our trust nammude aasrayathinte adisthanam endanu not just some good feelings we have namukku neridan kayyunna chila vicharangalilalla but the trustworthiness and faithfulness of god devathinte vishwasthathayilum devathilulla vishwasiyathayilumana aasrayam vekkunnathu and the promises of god's word deiva vachanathil thannittulla vaagdathangalil god is unchanging deivam maarathavanaanu god is faithful vishwasthananu deivam god is good deivam nallavanaanu that is what the word of god says adana devathinte vachanam parayunnathu don't depend on what you feel about god but depend on what the bible reveals about god devathe kurichu ningalku endu thonunu ennulladinte adisthanathilalla devam thanne thanne thande vachanathilude velippeduthi thannittulla satyathinte adisthanathil when some of our prayers are positively answered we would say well god is a wonderful god prayer answering god nammude chila prarthanagalkku devam marubadi tharumbol nam parayum devam nallavanaanu prarthanikku marubadi tharunnavanaanu but when sometimes god allows difficulties in our life ennal chilappol chila prayasangal nammude jeevithathil devam anuvadikkumbol we begin to wonder if god is really good devam nallavanaano ennu nam albhudappedum we depend on our emotions nammude vikarangalilana nam aasrayikkunnathu we should never do that adu cheyyarathu depend on what god has revealed about his character in his word thanda vachanathilude deivam thanda swabhavathe velippeduthi thannittunde adil aasrayikkya the faithfulness and trustworthiness of god deivathinte vishwasthathayilum vishwasiyathayilum nam aasrayikkya the promises of god deiviya vaagdathangalil aasrayikkya only these truths can keep us going in the midst of these difficulties ithram prayasa ghattangalilum ivakkanu namme munbotta nayikkuvan kazhiyunnathu in 2 corinthians chapter 8 korinthar kezhuthiya randam lekhanam 8th adhyayathil apostle paul talks about the believers in macedonia makedoniyilulla vishwasikale kurichu paulus parayunnundu and there we read that they were in great poverty avar maha daridryathilayirunnu ennu parayunnundu and they were in great trial of affliction avar valiya kadina shodhanayilayirunnu ennu parayunnundu but in the midst of that they had a abundance of joy ennal adinte ellam naduvilum santosha samruthiyil avar jeevichu and they showed riches of liberality ava tharalam audaryam kanichu ennu parayunu they were poor avar daridrayirunnu they had conflicts avarku kashtathagal undayirunnu but in the midst of that adinte ellam naduvil their hearts were overflowing with joy avarude hrudayam santosham kondu nirangi kavinju now what is the reason endha kaaranam when you read verse 1 of chapter 8 ettam adhyayathinte onnam vakyam vaichal we read that the believers in Macedonia received the grace of God. Makedonia sabayile vishwasigale deiva kripa praapichavarayirunnu ennu vaayikkunnu. Because they received the grace of God, avar deiva kripa praapichathu kondu that grace, that strength of God enabled them to rejoice
in the midst of difficulties. ആ ദൈവകൃപയും ദൈവം കൊടുത്ത ആ ശക്തിയും പ്രതിസന്ധികളുടെ മധ്യേ സന്തോഷത്തോടെ ജീവിക്കാൻ അവരെ സഹായിച്ചു. These truths are applicable to every one of us today. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ സത്യങ്ങൾ പ്രായോഗികമാണ്. We can be faced with difficulties in life. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നേക്കാം. Things may not get solved easily. വളരെ നിസാരമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് വരില്ല. Things may become even worse. വളരെ ഗുരുതരമായി വന്നേക്കാം. But our hearts can be at peace. എന്നാൽ നമ്മുടെ ഹൃദയം സമാധാനത്തോടെ നിലനിർത്താൻ കഴിയും. Knowing fully well that God's grace can sustain us and see us through all these difficulties. ഈ സകല പ്രശ്നങ്ങളുടെ നടുവിലും ദൈവിക കൃപ കൊണ്ട് നമ്മെ നിറച്ച് നമ്മെ സമാധാനത്തോടെ നടത്തുവാൻ കഴിയും. What a wonderful thing it is that we have such a great God. എത്ര വലിയൊരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് എത്ര വലിയൊരു സത്യമാണ്. In Hebrews chapter 13 verse 5. എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. We have this promise, I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരുനാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തം. There are so many promises like that in God's word. ദൈവവചനത്തിൽ അത്തരം നിരവധി വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. Our life is based on the promises of God. ദൈവിക വാഗ്ദത്തങ്ങളിലാണ് നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. We may not have sufficient explanations for all that happens in our life. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും മതിയായ വിശദീകരണങ്ങൾ നൽകാൻ കഴിയുന്നു വരത്തില്ല. But we have sufficient promises to keep us going. നമ്മെ മുൻപോട്ട് നടത്തുവാൻ കഴിയുന്ന നിരവധി വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. Oh, think of many other promises in God's word. ദൈവവചനത്തിലുള്ള മറ്റു വാഗ്ദത്തങ്ങളെയും നാം ചിന്തിക്കുക. Cast thy burden upon the Lord. നിങ്ങളുടെ സകല ഭാരവും കർത്താവിന്റെ മേൽ ഇട്ടു കൊൾക. He shall sustain thee. അവൻ നമ്മെ പരിപാലിക്കുന്നവനാണ്. He shall never let the righteous be moved. ഒരിക്കലും നീതിമാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. Oh, God will never allow you to be moved. ഒരിക്കലും മാറി പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. That is what the psalmist says. അതാണ് സങ്കീർത്തനകാരനും പറയുന്നത്. And in the epistle of Peter we read. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. Casting all your care upon him, for he careth for you. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകലവും അവന്റെ മേൽ ഇട്ടുകൊൾവീൻ. There are ever so many promises in God's word to strengthen us. നമ്മെ ശക്തിപ്പെടുത്തുന്ന നിരവധി വാഗ്ദത്തുകൾ ദൈവത്തിന്റെ വചനത്തിൽ വേറെയും ഉണ്ട്. Now the people in the world, ലോകത്തിലുള്ള മനുഷ്യർ, they do not know this God personally. ദൈവത്തെ വ്യക്തിപരമായിട്ട് അവർക്ക് അറിയത്തില്ല. Therefore they have no source of joy or comfort. അതുകൊണ്ട് അവർക്ക് സന്തോഷത്തിനോ ആശ്വാസത്തിനോ വകയില്ല. They are worried about their health. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ ഭീതിയുള്ളവരാണ്. They are worried about their business. അവരുടെ കച്ചവടത്തെ കുറിച്ച് ഭാരപ്പെടുന്നു. Economy is coming down. സാമ്പത്തിക നില താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു. What will happen to the education of the children? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ എന്ത് സംഭവിക്കുന്നു? Well, these are legitimate concerns that all of us may have. നമുക്കെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള ന്യായമായ കാരണങ്ങളാണിവ. But at the same time we don't have to get worried about them. എന്നാൽ അതേ സമയത്ത് അവയോർത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. Because God is in control. കാരണം ദൈവത്തിന് എല്ലാറ്റിന്റെമേലും നിയന്ത്രണമുണ്ട്. He will take care of us. എല്ലാം താൻ നിയന്ത്രിക്കുന്നവനും ഏറ്റെടുത്ത് നടത്തുന്നവനുമാണ്. Now many of you listening to us, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനേകർ, may not know this God personally in your life. വ്യക്തിപരമായി കർത്താവിനെ അറിയുന്നവരായിരിക്കത്തില്ല. And your life is miserable. നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടമാണ്. Because you have no anchor to rely upon. നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ ഒരു നങ്കൂരമില്ല. All men are alike now, the rich and the poor. ധനികരും ദരിദ്രരും എല്ലാം ഒരുപോലാണ്. No one is able to help. ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. No one is able to give a solution. ഒരു പരിഹാരം തരുവാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. But if you know God personally in your life, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നിങ്ങൾ ദൈവത്തെ അറിയുന്നുവെങ്കിൽ, a God who loves you, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ, a God who cares for you, നിങ്ങളെ കരുതുന്ന ദൈവത്തെ, a God who orders every little thing in your life, നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരു ദൈവത്തെ, then you will have confidence and joy. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുവാൻ കഴിയും. യു കൻ സ്മൈൽ അറ്റ് ടുമോറോ. നാളെയെ ഓർത്ത് പുഞ്ചിരിപ്പാൻ കഴിയും. യു കൻ ഫേസ് ലെറ്റ് കം വാട്ട് മേ. എന്തും സംഭവിക്കട്ടെ. You can face tomorrow. നാളെയെ നേരിടാൻ കഴിയും. And God has made a provision for you to know him. അവനെ അറിയുവാൻ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. You know, sin is what separates God and man. ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന പ്രശ്നം പാപമാണ്. When that question is settled, ആ പ്രശ്നത്തിന് പരിഹാരം വന്നാൽ, the relationship with God can be restored. ദൈവത്തോടുള്ള ബന്ധം യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയും. And God himself made a way for that. ദൈവം താൻ തന്നെ അതിനൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. In the person of Jesus Christ, God came down. യേശു ക്രിസ്തു ദൈവം താൻ തന്നെ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്. And he suffered the punishment of our sin.
sin. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ താൻ ഏറ്റുവാങ്ങി. And he paid the penalty of our sin. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ താൻ കൊടുത്തു തീർത്തു. And he rose from the dead. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. He lives as the savior of the world. ലോകത്തിന്റെ രക്ഷിതാവായി അവൻ ഇന്നും ജീവിക്കുന്നു. He lives to give hope to individuals. വ്യക്തിഗതമായി നമുക്ക് പ്രത്യാശ നൽകുവാൻ ദൈവം ജീവിക്കുന്നു. He lives to give forgiveness of sins. പാപക്ഷമ തരുവാൻ ജീവിക്കുന്നു ദൈവം. And anyone can come to him and receive this forgiveness and peace. ആർക്കും അവന്റെ അരികിലേക്ക് വന്ന് ഈ പാപക്ഷമ വ്യക്തിപരമായി പ്രാപിക്കുവാൻ കഴിയും. You can enter into a personal relationship with God. ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. If you have never had this experience, ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ, this is an opportunity when God is drawing you closer to him. നിങ്ങളെ ദൈവം തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഏറ്റവും നല്ല സമയമാണിത്. All these difficulties that you are now faced with, ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ എല്ലാ പ്രതിസന്ധികളും, is a time when you can turn to God. ദൈവത്തിലേക്ക് തിരിയുവാൻ ദൈവം തരുന്ന സന്ദർഭമാണ്. We are not talking about a religion or a ritual. ഒരു മതത്തെക്കുറിച്ചും ചില ആചാരങ്ങളെക്കുറിച്ചുമല്ല ഞങ്ങൾ പറയുന്നത്. This is a personal relationship with the living God. ജീവിക്കുന്ന ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചാണ്. Come to him. അവനിലേക്ക് വരിക. Believe in him. അവനിൽ വിശ്വസിക്കുക. Acknowledge that you are a sinner. നിങ്ങൾ പാപികളാണെന്ന് സമ്മതിക്കുക. And believe that the Lord Jesus died for your sin. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് അംഗീകരിക്കുക. Tell the Lord, Lord, I am a sinner. കർത്താവേ, ഞാൻ ഒരു പാപിയാണ് എന്ന് പറയുക. I deserve your punishment. നിന്റെ ശിക്ഷയിൽ ഉൾപ്പെട്ടവനാണ് ഞാൻ. But I believe that the Lord Jesus died for my sin. എന്നാൽ എൻ്റെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. I turn away from my sin. ഞാൻ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നു. I trust the Lord Jesus as my savior. എൻ്റെ രക്ഷിതാവായി ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു. I trust him to forgive my sin. എൻ്റെ പാപക്ഷമയ്ക്കായി ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. I open my heart for him to come in. അവനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ ഞാൻ ഹൃദയം തുറക്കുന്നു. Lord Jesus, save me a sinner. യേശുവേ, കർത്താവേ, പാപിയായ എന്നെ രക്ഷിക്കണമേ. If you'll make that your prayer. അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങൾ നടത്തുന്നുവെങ്കിൽ, sincerely from the depth of your heart, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, turning to the Lord Jesus, കർത്താവിലേക്ക് തിരിയുക, believing that he died for you, അവൻ നിനക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുക, if you will ask him to save you, നിങ്ങളെ രക്ഷിപ്പാൻ അവനോട് അപേക്ഷിക്കുക, he will do that right now, ഈ നിമിഷം കർത്താവ് അത് ചെയ്യും, he will forgive your sin, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, the Lord will come and begin to live in your heart, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വസിപ്പാൻ ആരംഭിക്കും, you will enter into a relationship with God, ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും, and God will give you this sense of security. ഈ സുരക്ഷിതത്വ ബോധം ദൈവം നിങ്ങൾക്ക് തരും. In this life, ഈ ജീവിതത്തിൽ, and even if you die, നിങ്ങൾ മരിച്ചാലും, because your sins are forgiven, നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കയാൽ, you will be with the Lord forever and എന്നേക്കും ദൈവത്തോട് കൂടെ ആയിരിക്കും നിങ്ങളുടെ നിത്യത. What a glorious hope that is. ഓ, എത്ര മഹത്വകരമായ ഒരു പ്രത്യാശ. But till your last moment on this earth, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഈ ഭൂമിയിൽ, you can experience God's love and security in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈ സ്നേഹവും സുരക്ഷിതത്വവും അനുഭവിക്കാൻ കഴിയും. May that be true of every one of you. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് സത്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.